ഇന്ത്യാ സഖ്യത്തിന്റെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി ചർച്ചയെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ കോൺ ബനേഗ ക്രോർപതി എന്ന ചോദ്യം പോലെയാണെന്ന് മല്ലികാർജ്ജുന ഖാർഗെ. വിജയിച്ചാൽ പാർട്ടികളെല്ലാം കൂടി പ്രധാനമന്ത്രിയെ തീരുമാനിക്കുമെന്നും ഖാർഗെ പറഞ്ഞു. എന്നാൽ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചാൽ അന്ന് സഖ്യം പൊളിയുമെന്ന് ബി ജെ പി തിരിച്ചടിച്ചു. വിശദാംശങ്ങളുമായി വിരുരാജ് ചേരുന്നുണ്ട്. വിരുരാജ്, കോൺ ബനേഗ ക്രോർപതി എന്നുള്ള ചോദ്യത്തിന് ആർക്കു വേണമെങ്കിലും ലോട്ടറി അടിക്കാമെന്നൊരു അർത്ഥമുണ്ട്. പക്ഷേ ആർക്കെങ്കിലും ഒരാൾക്ക് ഇന്ത്യാ സഖ്യത്തിൽ ലോട്ടറി അടിക്കുമോ എന്നുള്ളൊരു ചോദ്യം കൂടിയുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള വാക്കു തർക്കത്തിലേക്കുള്ള സമയമായോ? സുരേഷ്, ഗുഡ് മോർണിംഗ്. ഈ ഇന്ത്യാ സഖ്യത്തെ എപ്പോഴും കുഴയ്ക്കുന്ന ഒരു ചോദ്യമാണ് പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി ആരാണ് എന്ന് സംബന്ധിച്ചുള്ളത്. ഇതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളിൽ ഒരു വേള പിണങ്ങി പിരിഞ്ഞ് നിതീഷ് കുമാർ ഇന്ത്യാ സഖ്യം ഉപേക്ഷിക്കുന്ന കാഴ്ചകളും കണ്ടു. മാത്രമല്ല, ബി ജെ പി എപ്പോഴും ഈ ചർച്ച സജീവമാക്കി നിർത്തുന്നുമുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ത്യാ സഖ്യത്തിന്റെ പല നേതാക്കളും ഈ ചർച്ചകളിൽ നിന്ന് പലപ്പോഴും ഒഴിഞ്ഞു മാറുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഇന്നിപ്പോൾ ഒരു പരിഹാസ മറുപടിയുമായി മല്ലികാർജ്ജുൻ ഖാർഗെ എത്തിയിരിക്കുന്നത് സുരേഷ് സൂചിപ്പിച്ച പോലെ തന്നെ കോൺ ബനേഗ ക്രോർപതി എന്നുള്ള ചോദ്യം പോലെ ആണ് എന്നുള്ളതാണ്. അപ്പോൾ ആ ലോട്ടറി ആർക്കടിക്കും എന്നുള്ളത് ഏറെ നിർണായകമായ ഒരു കാര്യമാണ്. പക്ഷേ പല കക്ഷികളുണ്ട്. ആ കക്ഷികളെല്ലാം കൂടി ചേർന്ന് ഒരു പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയെ തീരുമാനിക്കുമെന്നാണ് ഖർഗെ പറഞ്ഞത്. മുൻകാല തെരഞ്ഞെടുപ്പുകളിലൊന്നും തന്നെ സഖ്യത്തിന് അത്തരത്തിലുള്ള സ്ഥാനാർത്ഥി ഇല്ലായിരുന്നു. 2004 മുതൽ 2014 വരെ രാജ്യം ഭരിച്ചിരുന്നു. ആ വേളയിലൊന്നും തന്നെ ഒരു പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചുകൊണ്ടല്ല തെരഞ്ഞെടുപ്പിനെ നേരിട്ടത് എന്നാണ് ഖാർഗെ വ്യക്തമാക്കുന്നത്. ഏതായാലും ഈ പല കക്ഷികളുണ്ട്. ഇന്ത്യാ സഖ്യത്തെ സംബന്ധിച്ചിടത്തോളം ഒരുപക്ഷെ ആ വിജയത്തിലേക്ക് നീങ്ങിയാൽ വലിയ പൊട്ടിത്തെറിയിലേക്കൊക്കെ നീങ്ങാവുന്ന ഒരു ചോദ്യമാണ് ഈ ആരാകും പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി എന്നുള്ളത്. പ്രത്യേകിച്ച് മമതാ ബാനർജി അടക്കം ഈ ഇന്ത്യാ സഖ്യത്തോട് സഹകരിച്ചെങ്കിലും അവരൊക്കെ തന്നെ ഈ മോഹവുമായി നിൽക്കുന്ന ആളാണ്. അരവിന്ദ് കെജ്രിവാളിന് സമാനമായ മോഹം ഉണ്ട്. മാത്രമല്ല, രാഹുൽ ഗാന്ധിയെ മുൻനിർത്തി കോൺഗ്രസ് അദ്ദേഹത്തെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയാണ് എന്നുള്ള പ്രചാരണമൊക്കെ തന്നെ ഒരു ഘട്ടത്തിൽ വന്നിരുന്നു. പല കോണുകളിൽ നിന്നും തർക്കം ഉയർന്നതിനെ തുടർന്ന് മല്ലികാർജ്ജുൻ ഖാർഗെ പല കക്ഷികളും പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി എന്നുള്ള രീതിയിൽ പ്രൊജക്ട് ചെയ്യുന്നത് കണ്ടു. അപ്പോൾ ഇതൊരു ഒരുപക്ഷെ വരും നാളുകളിൽ സജീവമാകാൻ സാധ്യതയുള്ള ഒരു ചർച്ചയാണ്. അതുകൊണ്ട് ഇപ്പോൾ തന്നെ ഒരു പരിഹാസ രൂപേണ മറുപടി നൽകി തൽക്കാലം മല്ലികാർജ്ജുൻ ഖാർഗെയും അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയാണ്. അതേസമയം ബി ജെ പി ഉയർത്തുന്ന ഒരു കാര്യം, എപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു ചർച്ച തുടങ്ങിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അന്ന് ഈ സഖ്യം പൊളിയും എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞൻ പ്രശാന്ത് കിഷോറും സൂചിപ്പിച്ചത് പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാതെ ഈ സഖ്യം മുൻപോട്ട് പോയത് ഈ സഖ്യത്തിനുണ്ടായ ഒരു പരാജയ കാരണം എന്നുള്ള രീതിയിലാണ്. അതുകൊണ്ട് തന്നെ ഇതൊരു സജീവമായ ചർച്ചയാകാനുള്ള ഒരു സാധ്യതയുണ്ട്. തൽക്കാലം സഖ്യകക്ഷി നേതാക്കളൊക്കെ തന്നെ ഇതിൽ നിന്ന് ഒഴിഞ്ഞു മാറുമ്പോഴാണ് കോൺ ബനേഗ ക്രോർപതി എന്നുള്ള ചോദ്യം പോലെയാണ് ഈ ചോദ്യവും എന്ന് ഖാർഗെ മറുപടി നൽകുന്നത്.